കൈ കൂടി പറയാ, ദുആ കേൾക്കാൻ ജിന്നിന് കഴിയും, ദുആ കേൾക്കാൻ മലക്കിന് കഴിയും, ദുആ കേൾക്കാൻ ശൈത്താനും കഴിയും, ഉത്തരവും ചെയ്യും. നാസസുലമി കൂട്ടിച്ചേർക്കും ചെയ്തു. മറ്റൊരാത് പറയാൻ ധൈര്യമില്ല. അപ്പൊ നാസസുലമിന്റെ വക ഒരു ആഡിങ് ഉത്തരവും ചെയ്യും. ഈ ചോദ്യം യഥാർത്ഥ വന്നത് സൂപ്പർ ബസാറിൽ എന്റെ മുഖാമുഖത്തിനെ ക്ലിപ്പിട്ടുകൊണ്ട് നാസസുലമി പരിഹസിച്ചു എമ്പാടും. ഒരുപാട് കാലം അവർ ക്ലിപ്പ് ഇട്ട് നോക്കിയെടുക്കാൻ കിട്ടുന്നില്ല. മുഖാമുഖം കുറെ നന്നല്ല, ഒരു ക്ലിപ്പ് തരം കിട്ടിയിട്ടില്ല. റബ്ബിന് സഹായം മറ്റൊന്നുമില്ല. അങ്ങനെ ക്ലിപ്പില്ലാതെ പിന്നെ ഉണ്ടാക്കാൻ നോക്കിയതാവൂലി. അങ്ങനെയാണ് ആ കണ്ടോ, ദുആ കേൾക്കൂല, വിളി കേൾക്കും, എന്താ പയ്യാളെ വിവരം, എന്താ പയ്യാളെ അറിവ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് കുറെ പരിഹസിച്ചു. അത് അത് കേട്ടിട്ട് പൂതി തീരാത്തതുകൊണ്ട് അനീഫ് കായക്കൂടി പിന്നെ അയിമ കൂടി കൊടുത്തു. അങ്ങനെയുള്ളു. എന്നിട്ട് അനുഷം തീരാഞ്ഞവനെ പുലയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ഞൻ നമ്പ്യാർ പാടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ മറ്റോ കുറെ ചവിട്ടി തേക്കാൻ നോക്കിയെങ്കിലും ഇയാള് പിന്നെയും കൂടി കൊടുത്തു. അതേ കണ്ടോ, ഫൈസൽ മുസ്ലിം പറഞ്ഞ പോയത്തം, മൂപ്പര് അബദ്ധം, കേൾക്കൂല എന്നാ പറയണത്, വിളി കേൾക്കുന്ന പറയണത് എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് പരിഹസിച്ചപ്പോ സദസ്സൊന്നും ഒരാൾ ചോദ്യം ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങളെ വിശ്വാസം ദുആ കേൾക്കുന്നാണോ? ബാഹ്യമായ വിളിയല്ല, കാരണം നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ബാഹ്യമായ വിളി കേൾക്കും. അത് റക്കീബത്തിന് മാത്രമല്ല, ഞാൻ പറഞ്ഞ കായക്കൂടിയും കേൾക്കും, അതെല്ലാവരും കേൾക്കും. കേൾവിയുള്ള കാതുള്ള ഏതൊരാളും അടുത്തുണ്ടോ, ഒരാൾ തോൽക്കണം മറ്റൊന്ന് കേൾക്കാം, അത് തർക്കമില്ലല്ലോ. പക്ഷെ ദുആ കേൾക്കുക എന്ന് പറഞ്ഞാൽ ആ കേൾവി അല്ലല്ലോ ഉദ്ദേശിച്ചത്. ദുആ കേൾക്കുക എന്ന് പറഞ്ഞാൽ കാതുകൊണ്ടുള്ള കേവല കേൾവിയാണോ അവിടെ? അല്ല. റഹ്മാനായ റബ്ബ് ദുആ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ഇങ്ങനെ കേൾക്കതല്ല, ആ കേട്ട് ഉത്തരം ചെയ്യാൻ തരത്തിലുള്ള കേൾവി. അത് റബ്ബിനെ ഉള്ളൂ, അത് റബ്ബിനെ ഉള്ളൂ. ജിന്നിനുമില്ല, മലക്കിനുമില്ല, ശൈത്താനുമില്ല, കായക്കൊടിക്കുമില്ല, ആർക്കുമില്ല. എന്നാ ബാഹ്യമായ വിളിയോ? നമ്മൾ പ്രസംഗത്തിൽ ദുആ ചെയ്യുന്നു, എല്ലാവരും കേട്ടിട്ട് ആമീൻ പറഞ്ഞത്, അതിനർത്ഥം നിങ്ങൾക്ക് ദുആ കേൾക്കുന്ന, ഏ ഞങ്ങൾക്ക് ദുആ കേട്ടല്ലോ എന്ന് കായക്കൊടിയില്ലാതെ ബുദ്ധിയുള്ള ആരെയും പറയൂ. അപ്പൊ അതുകൊണ്ട് ഇതവിടെ പറഞ്ഞപ്പോൾ അതൊരു വലിയ അപരാധമായി ക്ലിപ്പിട്ട് പരിഹസിച്ചു. അപ്പൊ ഇവൻ ചോദിച്ചു, അങ്ങനെയാണ് നിങ്ങളെ വിശ്വാസം എന്താ, ദുആ കേൾക്കുന്നാണോ? ഏ കേൾക്കുന്ന സംശയം എന്നാണത്, ദുആ കേൾക്കുന്ന. ആ ചോദ്യവും മറുപടിയും കേൾക്കാൻ നിങ്ങൾക്ക് വീഡിയോ കിട്ടിയിട്ടില്ല, നമുക്ക് ഓഡിയോ കിട്ടിയുള്ളൂ. വീഡിയോ പോലെ ഇറക്കും, ഇൻഷാ ഇറക്കണം. മൂന്നാമത്തെ ചോദ്യം ഞാതാ, വീഡിയോ ഇറക്കാൻ ധൈര്യം ഉണ്ടോ? ആ പുളിക്കൽ മുഖാമുഖത്തിന്റെ വീഡിയോ യാതൊരു എഡിറ്റിംഗും ഇല്ലാതെ അതേ രൂപത്തില് ഇറക്കാൻ ധൈര്യമുണ്ടോ? ഇറക്കിയാൽ ഇൻഷാല്ല അതിന്റെ കോപ്പികൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ വിതരണം ചെയ്യും. ഒരു എഡിറ്റിംഗും ഇല്ലാതെ, ഒരു എഡിറ്റിംഗും ഇല്ലാതെ ആ വീഡിയോ ഫുള്ള് ഇറക്കട്ടെ, കാണാലോ നമുക്ക്. ആ പറയട്ടെ. അസ്സലാമു എന്റെ പേര് ഫൈസൽ, സ്ഥലം ചേലേന്ദ്ര. എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കാനുണ്ട്, ഞാൻ അവസരം തരികയാണെങ്കിൽ ചോദിക്കാൻ വിചാരിക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കാനുള്ളത് നാസർ സുലൈമാനിയോടാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് മുമ്പ് പറഞ്ഞു റക്കീബ് അതീബിന്റെ വിഷയം, റക്കീബ് അതീബിന്റെ വിഷയം നാസർ സുലൈമാനിയും പറഞ്ഞു, കായക്കൊടിയും പറഞ്ഞു. അതില് റക്കീബ് അതീബ് വിശേഷമുള്ള മലക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദുആ ചെയ്താല് ആ ദുആ റക്കീബ് അതീബ് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കേൾക്കുമെങ്കിൽ കേൾക്കുന്നു നാസർ സലീമ ഉത്തരം പറയാം, കേൾക്കൂലെങ്കിൽ കേൾക്കൂല എന്ന് നാസർ സലീമ ഉത്തരം പറയാം. അപ്പോ അതിനുള്ള ഉപചോദ്യം ചോദിക്കാനുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും, പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റക്കീബ് അതീബിനെ വിളിച്ചാൽ കേൾക്കും, റക്കീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. അതുകൊണ്ടാണ് നാസർ സുലൈമി ഖുർആനിലെ ആയത്ത് ധരിച്ചുകൊണ്ട് പറഞ്ഞത് മലക്കുകളെ വിളിക്കുന്നു. ഫൈസൽ മുസ്ലിയാരുടെ പ്രസംഗം തന്നെ കേൾപ്പിച്ചല്ലോ, ശൈത്താൻ കേൾക്കുന്നു, എന്നിട്ട് ശൈത്താൻ അതിന് ഉത്തരം ചെയ്യും, പരലോകത്തെ അത് ഇബാദത്തായി മാറുന്നു. എന്തുകൊണ്ടാണ് ഇബാദത്തായി മാറിയത്? ഇത് ദുആ ആയതുകൊണ്ട്. അവര് ജിന്നുകളെയാ ഇബാദത്ത് ചെയ്തത് എന്ന് പറയാൻ കാരണം എന്താ? ഇത് ദുആ ആണ്, അവര് കേട്ടു, ആ കേട്ടത് ഇവിടെ വിശദീകരിച്ചു, കേൾക്കും എന്ന് കൃത്യമായി പറയുകയും ചെയ്തു. ഇനി ഉപചോദ്യം ചോദിക്കാം. കണ്ടോ, ദുആ കേൾക്കും, ആര് കേൾക്കും? റഖീബത്തിനെ കേൾക്കും, ജിന്ന് കേൾക്കും, മലക്ക് കേൾക്കും, ശൈത്താനെ കേൾക്കും. ഇതാണ് തൗഹീദ് വിട്ടാൾ അപകടം.
എവിടെ ഞാൻ പൊളിഞ്ഞു? ഉലൂഹിയത്ത് ആദ്യം പൊളിഞ്ഞു. അബൗദിയമായ കഴിവുകൾ റബ്ബല്ലാത്തിന് വകച്ചു കൊടുത്തു. അതുവഴി ദുആ കേൾക്കുമെന്ന് പറഞ്ഞു. മാത്രവുമല്ല അല്ലാഹുവിന്റെ സമീഉ ദുആ എന്ന സിഫത്തിന് ഇനി എന്താ അർത്ഥം ഉള്ളത്? എന്താ അർത്ഥം ഉള്ളത്? ഈ അബ്ദുറഹ്മാൻ സലഫി ഇവിടെ കൊട്ടപ്പുറത്ത് പ്രസംഗിച്ചപ്പോഴല്ലേ അന്ന് എ പി കുബൂലികളായ ആളുകൾ ചോദിച്ചത് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ആയത്ത് ചൊല്ലിട്ട് ഖുറാഫികൾ പറഞ്ഞു ഖാലിഖീങ്ങൾ ധാരാളുണ്ട്, ഖാലിഖീങ്ങൾ ഏറ്റവും നല്ലവൻ അല്ലേണല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പൊ വാറും കുറെ ഖാലിഖുണ്ട് ഇത് കിട്ടിയിരേന. ആ സലഫിയെ അതിന് മറുപടി പറഞ്ഞ സലഫിയെ സ്റ്റേജിലിരുത്തിയിട്ടാണ് ഇപ്പൊ കായ്ക്കൂടി പറഞ്ഞത് ദുആ കേൾക്കാൻ മലക്കിനും കഴിയും, ദുആ കേൾക്കാൻ ജിന്നിനും കഴിയും, ബാഹ്യമായ വിളി കേൾക്കുമെന്നല്ല. അതിലാണ് ഈ തർക്കമുണ്ടോ? ഇപ്പൊ അങ്ങനെ പറഞ്ഞ ഒപ്പിക്ക ചില മനുഷ്യന്മാര് ആ ദുആ ആ വിളി കേൾക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാ എന്റെ ക്ലിപ്പിട്ട് പരിഹസിച്ചത്? എന്റെ ക്ലിപ്പിട്ട് എന്തിനു പരിഹസിച്ചു? അപ്പോഴാണ് ചോദ്യം വന്നത്. അല്ലാതെ കായക്കൂരോട് മസാല ചോദിച്ച് പഠിക്കാൻ പോയതല്ലോ. എന്റെ ക്ലിപ്പിട്ട് പരിഹസിച്ചപ്പോഴാ ചോദിച്ചത്. എന്നാ ദുആ കേൾക്കുന്നതാണോ നിങ്ങളുടെ വിശ്വാസം? അതെ, ദുആ കേൾക്കുന്നതാണത്. എന്നിട്ട് ചോദ്യകർത്താവ് വീണ്ടും ചോദ്യം ഉന്നയിച്ചു. കാരണം ചോദ്യകർത്താവെ നെട്ടിപ്പോയി ഈ മറുപടി കേട്ടപ്പോ. അവൻ ചോദിക്കാൻ പോയത് വേറെ ചോദ്യ, പക്ഷെ ഇത് ചോദിച്ചപ്പോ ഈ മറുപടി കിട്ടിയപ്പോ റബ്ബേ ഇത് നമ്മളെ പഴയ കായക്കൂടനെ അല്ലേന്ന് അത്ഭുതപ്പെട്ടുപോയി. അപ്പൊ ഓൻ അടുത്ത ചോദ്യം ചോദിച്ചു. ഇതിന്റെ ഉപചോദ്യം നിലയ്ക്ക് വീണ്ടും ഓൻ ചോദ്യം ഉന്നയിച്ചു. കേട്ടോ നിങ്ങള്, അദ്ദേഹം എന്നാണ് കായക്കൂട് പറഞ്ഞെന്നുണ്ടെങ്കില് ഏതായിട്ടാണ് മലക്ക് ദുആ കേൾക്കും എന്നതിന് ബഹുമാനായ കായക്കൂട് ഓടാനുള്ളത്? അല്ലെങ്കിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനായ കായക്കൂട് മലക്കുകൾ ദുആ കേൾക്കും എന്ന് പറഞ്ഞത്? ഒന്ന് ശ്രദ്ധിക്കരുത്. ആയത്തല്ലേ നേരത്തെ ഓതിയത്, എന്തൊരു കഷ്ടമാണ് പറച്ചവനെ. ആ ആയത്തൈസൽ മുസ്ലിയാർ ഓതിയത് ഇവിടെ കേൾപ്പിച്ചുകൊണ്ടാണ് നാസർ സുല്ലമി അത് വിശദീകരിച്ചത്. അപ്പൊ കണ്ടു, ആയത്ത് നേരത്തെ തന്നെ ഓതിയിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണ് പഠിച്ചവനെ. ഏതിനായത്ത്? അല്ലല്ലാത്തവൻ ദുആ കേൾക്കുന്ന ആയത്തുണ്ട് അത്രേ. അല്ലാഹു അല്ലാത്തവൻ ദുആ കേൾക്കുന്ന ആയത്തുണ്ട്. അപ്പൊ എന്തിനാ അല്ല ഖുർആൻ ഇറക്കിയത്? അല്ല ഖുർആൻ ഇറക്കിയത് എന്തിനാ? അബൂജയിലെ വിശ്വാസം അല്ല മാത്രമേ ദുആ കേൾക്കുള്ളൂ. അപ്പൊ ഓനെ പഠിപ്പിക്കാ അതിലട്ട് അബൂജയിലെ അല്ലാത്തവൻ ദുആ കേൾക്കും. ഒരു അഞ്ചാറ് ആയത്ത് പിടിച്ചോ. ഇതിനാണ് ഖുർആൻ ഇറങ്ങിയത്. ഇതിനാ ഖുർആൻ ഇറങ്ങിയത്. എന്നിട്ട് ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്ത് ഞാൻ നേരത്തെ കേൾപ്പിച്ചല്ലോ. അതെന്താ? മലക്കിനെ വിളിച്ച് തേടിയ മനുഷ്യന്മാര് നാളെ പരലോകത്ത് വരുന്നു. അല്ല ചോദിക്കുന്നു, നിങ്ങളല്ലേ ഇവർ ആരാധിച്ചത്? അപ്പൊ മലക്കുകളിപ്പോ ഞങ്ങൾ ആരാധിച്ചിട്ടില്ല, ഒരു ജിന്നിനെ ആരാധിച്ചത്, ജിന്നിനെ ആരാധിച്ചത് എന്ന് മലക്കുകൾ പറയും. അപ്പൊ കേട്ടിട്ടല്ലേനാ. അതിനാണ് കായക്കൊടി പറഞ്ഞത് ബാഹ്യമായ കേൾവിയുണ്ട്, ബാഹ്യമായ വിളി കേൾക്കുമെന്ന് പറഞ്ഞ അവിടെയാ ദുആ കേൾക്കുക. അതല്ല ഉദ്ദേശം. ഇയാൾക്ക് ദുആ എന്താ തിരിഞ്ഞില്ല, പിന്നെ ദുആ കേൾക്കുന്ന എന്താ തിരിയല്? ദുആ എന്താ തന്നെ കൺഫ്യൂഷൻ അല്ല. അപ്പൊ മനുഷ്യ കഴിവും സൃഷ്ടി കഴിവും ഇയാൾക്കുന്ന സ്ത്രീന് മാത്രം വേണോ വേണ്ടേ? അവിടെ എപ്പോ ഇയാൾ ടെസ്റ്റ് എടുക്കുന്നത്? അതുകൊണ്ട് പിന്നെ സമീഉ ദുആ എന്ത് മുപ്പിക്ക് തിരിയില്ല. ഉറപ്പാ ലോകത്തെ ആരെ വിളിച്ചാലും ശൈത്താനാണ് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അത് ദുആക്കുത്തരല്ല, അത് ദുആക്കുത്തരല്ല. മുഹിദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ട് മുഹിദ്ദീൻ ശൈഖ് ഹാജറായി എന്ന് ഒരു ഖുറാഫി പറയുന്നുവെങ്കിൽ ഒന്നുകിൽ പള്ളിക്കര മോദലിൽ ലൈറ്റ് ഓഫാക്കി തക്കത്തിന് അവിടെ കയറി ശൈഖായി ചവിട്ടി പോകാൻ പോയി. ഇനി അതൊന്നല്ല ലേറ്റിട്ടു ഈ മുസ്ലിയാർ, ഒന്നല്ല നേരെ ഇറങ്ങി വന്നു ഷെയ്ഖ് എന്ന് പറഞ്ഞാലും വന്നത് മൊഹിദ്ദീൻ ഷെയ്ഖ് അല്ല, ശൈത്താനാണ്. ശൈത്താന റബ്ബല്ലാത്തവനെ വിളിക്കുന്നുണ്ടോ നോക്കിയെടുക്കാൻ പോവാന് ആ ചാൻസ് ഉപയോഗിക്കാൻ വേണ്ടി. റബ്ബല്ലാത്തവരേക്കൊന്ന് മനസ്സ് തിരിഞ്ഞു കിട്ടിയാൽ ശൈത്താൻ അതേ ആവശ്യമുള്ളൂ. ശൈത്താന് ഓനെ വിളിച്ചോണമെന്നില്ല, റബ്ബല്ലാത്ത ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. കാരണം ശിർക്കിലായല്ലോ നരകത്തേക്കായല്ലോ, ശൈത്താൻ അത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ട് ജാനത്തിൽ പോയി തേടുന്നവന് തങ്ങളെ സ്വപ്നം കണ്ട് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഓന് പരിഹാരമായി എന്ന് പറയുന്നു. അത് തങ്ങളല്ല, ശൈത്താനാണ്. ശൈത്താന കാന്തപുരം എന്താ പറഞ്ഞത്? പകരം എന്താ പറഞ്ഞത്? റസൂലാണ് സ്വപ്നം കണ്ടൂന. ഒന്നുകിൽ കളവ് കണ്ടിട്ടുണ്ടെങ്കിൽ റസൂലയല്ല, ശൈത്താനയാ കണ്ടത്. അപ്പൊ അതീശ്വരണ്ടല്ലോ റസൂലിന്റെ രൂപത്തിൽ ശൈത്താൻ വരൂല. അതെ, റസൂലിന്റെ രൂപത്തിന് വരൂല, അല്ലാത്ത രൂപത്തിന് വരും. ഞാൻ റസൂലാന്ന് പറയും, റസൂലിന്റെ രൂപത്തിന് വരൂല. ഈ പകരക്കൽ റസൂലിന്റെ രൂപം എന്താന്നുള്ളത്? ഈ കാന്തപുരത്തിന്റെ റസൂലിന്റെ രൂപം എന്താന്നുള്ളത്? അപ്പൊ പകരന്റെ സ്വപ്നത്തിന് ശൈത്താൻ വരും, ഞാൻ നബിയാന്ന് പറയും. അപ്പൊ ഇയാളെ മനസ്സിൽ നബി എന്താ? ഇയാളെ മനസ്സിൽ പച്ച വല്ലിയും ഒരു വല്യ കെട്ടും ഇതൊക്കെ റസൂലിന്റെ രൂപം ഉപനസിലുണ്ടാകുക. അപ്പൊ ആ കോലത്തിൽ ഇങ്ങനെ വരും, ആ ഞാൻ റസൂലിനെ കണ്ടു. ഇത് സാക്ഷാൽ ശൈത്താനെ കണ്ടതാ, സംശയമൊന്നുമില്ല.
അതാണ് ഞാൻ അവിടെ ആയത്ത് ഓതിട്ട് പറഞ്ഞത്. അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചതാ, അവിടെ വന്ന് ഒരുമിച്ച് കൂട്ടി ചോദിക്കും, നിങ്ങളെയാണോ ഇവർ ആരാധിച്ചത്? മലക്കുകൾ പറയും, ഇല്ല റബ്ബേ, ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരാധിച്ചിട്ടില്ല. ബൽകാനൂ യഅബ്ദൂൽ അൽജിന്ന, ഇവർ ജിന്നിനെയാണ് ആരാധിച്ചത്. ആ ആയത്ത് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് കേട്ടപ്പോ ഇത് തരക്കിടില്ല കേട്ടോ, അപ്പൊ മലക്കിനെ വിളിച്ചാ ജിന്ന് വരും, അപ്പൊ വിളി കേട്ടില്ലേ നാ മൂപ്പര കണ്ടുപിടുത്തോ. മലക്കിനെ വിളിച്ചപ്പോ ശൈത്താൻ വരണമെങ്കിൽ ദുആ കേൾക്കണ്ടേ? അത് നമ്മുടെ ദുആ എന്താ മൂപ്പര് തിരിഞ്ഞിട്ടില്ല, ദുആ എന്താ തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ ദുആ കേൾക്കൽ എന്താ തിരിയാത്തത്? എന്നൊരു മൂപ്പര് പറയാ ദുആ കേൾക്കും, എന്തിനേറെ ഇനി അതിന് ആയത്തുണ്ടോ ചോദന്നേ? ആയത്ത് നേരത്തെ ഓതിട്ടുണ്ടല്ലോ എന്നാ ചോദ്യകർത്താവ് വീണ്ടും മണിയിട്ടു, വീണ്ടും ചോദിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു ഇനി ചാൻസ് ഇല്ല, ഇനി ചാൻസ് ഇല്ല എന്നാ. അപ്പൊ പിന്നെ അവസാനം ബാക്കിൽ നിന്ന് ഏതൊരു പോയത്തക്കാരൻ വന്നാ ഒന്നും കൂടി ചോദിച്ചോട്ടേനെ, മറ്റോ കുടുങ്ങിയപ്പോ. അപ്പൊ ഒഴിവാക്കാൻ നിൽക്കുമ്പോഴാ ഇവിടെ പോയത്തക്കാരുണ്ടെങ്കിലും അയാൾക്കിതൊന്നും ഇതറിയില്ലല്ലോ, അങ്ങനെ ചാൻസും കൂടി കൊടുക്കാന്ന് വെച്ചത്. അവിടെയും ഇതൊന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞു എന്നല്ലേ പറഞ്ഞതാണത് ഉണ്ടോ? അവിടെ ഒന്നും കൂടി ഇത് ആവർത്തിച്ചു, ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞു കേട്ടോ നിങ്ങള് ആ ചോദ്യം മറുപടിയും. ഞാൻ ചോദിച്ചത് അടുത്ത ചോദ്യം ഉപചോദ്യം ചോദിച്ചു, ഇവിടെ വിശദീകരിച്ചു. ആ ശരി, പ്രസീഡിയത്തിന്റെ അനുവാദ പ്രകാരം നിങ്ങൾക്ക് ഒരു അവസരം കൂടി. ഞാൻ ചോദിച്ചത് മലക്ക് എന്നെ രക്ഷിക്കണേ എന്ന് ഞാന് ഇവിടുന്ന് ദുആ ചെയ്താൽ അത് ഏത് രീതിയിലായിക്കോട്ടെ, മലക്കിനോട് ഞാൻ ദുആ ചെയ്താൽ എന്റെ ദുആ മലക്ക് കേൾക്കും എന്ന് ഞാൻ ചോദിച്ചു, കേൾക്കോ കേൾക്കില്ലോ ചോദിച്ചു. അപ്പം പറഞ്ഞത് രണ്ടാളെയാണ് പറഞ്ഞത് കേൾക്കും എന്നാണ് പറഞ്ഞത്. അതിന് ഫൈസൽ മുസ്ലിയാര് ഒരു ഖുർആന്റെ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ചോദിച്ചതും അതല്ല. അങ്ങനെ മലക്കുകളെ പോട്ടെ, അള്ളാന്റെ ഏതെങ്കിലും ഒരു മഹലൂക്ക് ദുആ കേൾക്കും എന്നതിന് ഖുർആന്റെ ആയത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ അത് ഉദ്ധരിക്കാം, അല്ലാതെ ഫൈസൽ മുസ്ലിം. മൈക്ക് ഓഫാക്കി, കണ്ടകള് മൈക്കൾ ഓഫാക്കി ചാരൻ. പറയട്ടെ, ഞാൻ മറുപടി നോട്ടെ. സഹോദര, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്നു താങ്കൾ എന്ന് മനസ്സിലാക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്നതിന്റെ പ്രത്യാഘാതം എന്തോ കാരണവശാൽ നിങ്ങളോട് മറന്നു പോവുകയാണ്. നിങ്ങളുടെ ഈ ചോദ്യത്തിലൂടെ വരുന്നത് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ ലോകത്ത് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആത്മീയ ദൈവങ്ങളെയും ആൾദൈവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന അവർക്കുള്ള ആരാധനകളെ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു, ഖുൽ ഇന്നമാ അദഊ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ അവനിൽ ആരെയും പങ്കുചേർക്കുകയില്ല. ഈ ഉശ്രിക്കു ബിഹി അഹദ എന്നതിൽ മലക്കുകളെ വിളിച്ചു തേടിയാൽ അത് ദുആ ആവുകയില്ല എന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? മറുപടിയാണ്, ഈ മലക്കുകളോട് ഒരാൾ ദുആ ചെയ്താൽ മലക്കുകളെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ദുആവില്ലരായി. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും പറയുന്നു മലക്കുകളെ വിളിച്ചവരെ പറ്റിയാണ് ഈ പറയും. വിശുദ്ധ ഖുർആനിൽ നടത്തിയ ഇത്തരം പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്ന തഫ്സീറുകൾ ഏതും നിങ്ങൾ എടുത്തോളൂ. ഇന്നമാദു റബ്ബി എന്ന ആയത്താകട്ടെ, വമനവല്ലും ഇന്നയ്യ തോണി തോണില്ല എന്ന ആയത്താകട്ടെ, ഇത് പറഞ്ഞ ആയത്താകട്ടെ, പോലെ തന്നെ വക്കാല റബ്ബുക്കുമുതു ഒഴിനിയത്തതിവിലക്കും എന്ന ആയത്താകട്ടെ, മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ ചെയ്ത ശിർക്കുകളെ കുറിച്ചുള്ള ആയത്താകട്ടെ, ഈ ആയത്തുകളൊക്കെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ, കുറച്ച് ബേജാറുണ്ടാവും പറയാൻ, ഇല്ലാത്തുണ്ടാക്കി പറയില്ലേ. ഈ ആയത്തുകളൊക്കെ എടുത്തു പരിശോധിച്ചാൽ അതിനുള്ള തഫ്സീറായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ആളുകൾ മലക്കുകളോട് നടത്തിയ സഹായവേട്ടത്തിൽ മലക്കുകളുമുണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ഈ ആളുകളൊക്കെ രേഖപ്പെടുത്തിയ നിങ്ങൾക്ക് കാണാൻ കഴിയും. അരിയത്ര പയറഞ്ഞാഴി. ചോദ്യം എന്താ, ഏതെങ്കിലും മഖ്ലൂഖ് ദുആ കേൾക്കുമെന്നതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? എന്താ മറുപടി? മറുപടി വമൻ അള്ളാഹു മിമ്മയ്യദുഊ എന്ന് പറഞ്ഞതിന് ജിന്നെ പെടില്ല നിങ്ങൾക്ക് എവിടുന്ന് കിട്ടീന?
ഇതാണ് മുഖാമുഖത്തിന്റെ കോലം. ഇതും കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിന് എണീറ്റപ്പോഴോ വാ എണീറ്റു, ഞാൻ ചോദിച്ചതല്ല എന്ന് പറയാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു ഇനിങ്ങൾ ബാക്ക് പോയിക്കുന്നു, ഇനി ബാക്ക് പോയി നിക്ക്, ഇനി ഉള്ള ചോദ്യകർത്താവ് അടുത്ത ചോദ്യകർത്താവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ചോദ്യകർത്താവ് കഴിഞ്ഞപ്പോ എണീറ്റു, അല്ല മറ്റോങ്ക കഴിയിട്ടേറ്, ഓൻ കഴിഞ്ഞപ്പോ എണീറ്റു, അപ്പൊ അടുത്തോ കഴിയിട്ടേറ്, ഞാൻ അവസാനത്തോ കഴിഞ്ഞിട്ടാക്ക ഏറ്റവും ബാക്ക് പോയിരുന്നു, അവസാനത്തോ കഴിഞ്ഞപ്പോ പറഞ്ഞു ഇനി നിർത്തിയാണ്, ഇനി സമയമില്ല, സമയം വൈകിട്ടുണ്ട്. ഇതല്ലേ പുളിക്കു നടത്തിയത്? ഈ ഈ വരക്കുള്ള മുഖാമുഖ നാടകമേ നടത്താൻ കഴിയുള്ളൂ. ആദ്യം നിങ്ങൾ കൊണ്ട കുറച്ച് ആൾക്കാര് പണ്ട് ഖുറാഫ ചെയ്ത പണിയുണ്ടല്ലോ, ആ കോലത്തിൽ കുറച്ചാളെ കോലം കെട്ടിക്കൊണ്ട് ഓല് ചോദിച്ച് ഒരു ഒന്നര മണിക്കൂർ മറുപടി പറഞ്ഞ് അങ്ങനെ ഒരു 10 മണിവരെ അങ്ങനെയാണ് കൊണ്ടുപോവുക. കാരണം ഇവിടെ കുറച്ചാൾ ചോദിക്കാൻ വന്നിട്ടുണ്ട് എന്നൊരിക്കറിയാം. അപ്പൊ അതുകൊണ്ട് പരമാവധി സമയമാണ് നീണ്ടുപോകണം അതിനു വേണ്ടിയാ. അതൊക്കെ നടത്തണമെങ്കിൽ ഹക്ക് കയ്യിൽ വേണം, അപ്പോഴേ കഴിയുള്ളൂ. വേറെ ഒച്ചോണ്ടും ബാളകൊണ്ടും കാര്യമില്ല. ഹക്ക് കൈവശമുണ്ടോ, ധൈര്യമായി മൈക്ക് ആർക്കും കൊടുക്കാം, ചോദിച്ചോളൂ എന്ന് പറയാ, ആർക്കും ചോദിക്കാം, എത്രയും ചോദിക്കാം, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഹക്ക് കൈവശമുണ്ടെങ്കിൽ അതുള്ള കാലത്ത് കഴിഞ്ഞിരുന്നല്ലോ അവർക്കൊക്കെ, ഇപ്പൊ ഹക്കെന്ന് വിട്ടപ്പോ അവർക്ക് സാധിക്കാതെ പോയി. അപ്പൊ പറഞ്ഞതെന്താ, ദുആയി കേൾക്കാൻ റബ്ബല്ലാത്തവനെ കഴിയും, ജിന്നിന് കഴിയും, മലക്കിന് കഴിയും, അതേപോലെ ശൈത്താമായി കഴിയും. എന്നിട്ട് നാസസുലമിന്റെ വക കൂട്ടിച്ചേർക്കല്, അതെന്താ അയാൾ പറഞ്ഞത്, ദുആ കേൾക്കൂല, ഇന്ദദുഹും ലാ യസ്മഉ ദുആക്കും, ദുആ ചെയ്താൽ ദുആ കേൾക്കില്ല എന്ന് പറഞ്ഞത് ബിംബങ്ങളെ പറ്റിയാണ്. അത് ബിംബങ്ങളെ പറ്റി. വലവ് സമയവും മസജാബുൽക്കെന്ന് പറഞ്ഞതോ അത് ജിന്നിന് ശൈത്താനും പറ്റി. ആ കേൾക്കില്ല ബിംബം, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യില്ല എന്നാണല്ലോ, കേട്ടാൽ തന്നെ അപ്പൊ കേൾക്കുന്നു വന്നില്ലേതാ. ഇതല്ലേ കൂട്ടരെ പണ്ട് കാന്തപുരം പറഞ്ഞത്, ഇതല്ലേ കാന്തപുരം പറഞ്ഞത്, കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞപ്പോ കേൾക്കുന്നു കിട്ടിയില്ലേ എന്ന് കാന്തപുരം പറഞ്ഞു. ഈ കൊട്ടപ്പുറത്ത് നിന്നല്ലേ കാന്തപുരം പറഞ്ഞത്, ഹജറാണ് മൗലവി, ഹജറാണ് മൗലവി, ഹജറാണ് മൗലവി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കാന്തപുരം ആക്രോശിച്ചത് ഈ കൊട്ടപ്പുറത്ത് നിന്നല്ലേ. ഇപ്പോഴിതാ ആ കാന്തപുരത്തിന്റെ ആദർശത്തിലേക്ക് വഴിമാറിപ്പോയ പണ്ട് മുജാഹിദായിരുന്ന അനീഫ് കായക്കൊടിയും അതേപോലെ മടവൂരി ചാരനും കൂടി പറയുന്നു, ഇന്തദുഹും എന്ന് പറഞ്ഞാൽ അത് കല്ലും മരും ബിംബൊക്കെയാണ്, എന്നാ ഒലവ് സമയവും കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞില്ലേ അത് ജിന്നിനെ പറ്റി മലക്കിനെ പറ്റിയൊക്കെയാണ്. അപ്പൊ കേൾക്കുന്നു കിട്ടിയില്ല. പണ്ട് യാഴ്ബാധ വന്നപ്പോഴോ സ്വഹി ആണെങ്കിൽ തന്നെ ശിർക്കില്ല പോച്ചപ്പോ, എന്തിനാണ് സ്വഹി ആണെങ്കിൽ തന്നെ, നമ്മൾ അന്ന് പറഞ്ഞു സ്വഹി ആണെങ്കിൽ തന്നെ എന്ന് സ്വഹിയാന്ന് പറയാനല്ല, സ്വഹി അല്ലാതെ ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു ഈ സ്വഹിയാ സങ്കല്പിച്ചാലും കാര്യമില്ല എന്ന പോലെ അല്ലാഹു പ്രയോഗിച്ചത്. കേൾക്കൂല ആദ്യം പറഞ്ഞു, നീ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ, അതാ തഫ്സീറൊക്കെ പറഞ്ഞു, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ, എന്തിനാ സങ്കല്പിച്ചാൽ എന്ന് പറഞ്ഞത്, കേൾക്കുന്നാണെങ്കിൽ, കേൾക്കുന്നാണെങ്കിൽ സങ്കല്പിച്ചാൽ വേണ്ട ആവശ്യമുണ്ടോ? എന്ന് നാസ സുലൈമി പറയാ ആ ആയത്ത് ആദ്യ ഭാഗം കല്ലിന് ബിംബത്തിലൊക്കെ, രണ്ടാമത്തെ ഭാഗം അല്ലാ തുറക്കുന്ന പറട്ടെ. നാസ സുലൈമി വിശദീകരിച്ചോട്ടെ, വിശുദ്ധ ഖുർആൻ ان تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ഈ ആയത്തിന്റെ വിശദീകരണം തൊട്ട് ബാക്കിലുണ്ട്. കരിമൂല ഇരിക്കുന്നു ഫൈസലിനെ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്താ, പഠിപ്പിച്ചു കൊടുത്തത് മാത്രല്ല ശരിക്ക് പറഞ്ഞു, ഈ ജാതി കുറെ എണ്ണം വരും എന്ന് പടച്ചോ മുൻകൂട്ടി കണ്ടു തന്നെ. എന്തേ ആയത്തിന്റെ വിശദീകരണത്തിലാണ് മലക്കിനെയും ജിന്നിനെയും ഒക്കെ ഉൾപ്പെടുത്തിയത്. ഒന്നാമത്തെ പറഞ്ഞതിലോ ഇന്തദുഉം ലാ യസ്മഉ ദുആക്കും എന്നതിൽ ഇമാം ഖുർത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടുത്തിയത് ഔസാനാണ്, അസ്നാമാണ്, വിഗ്രഹങ്ങളെയാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ വലൗ സമിഉ മസ്തജാബൂലക്കും എന്നതിന്റെ വിശദീകരണത്തിലാണ് ജിന്നുകളെയും മലക്കുകളെയും ഉൾപ്പെടുത്തിയത്. സംഗതി വളരെ ക്ലിയറാണ്, ഭയങ്കര ക്ലിയറാ. എന്താ ക്ലിയർ എന്നറിയോ, ഈ ആയത്ത് ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്ത് അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ നമുക്കിങ്ങനെ വായിക്കാം. ഇൻതദുഉഹും എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്നാൽ വേറെ എന്തോ ഒരു കാര്യമല്ല. ദുആ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചതെന്ത്? ഐ ഇൻതദുഉഹും ഇൻ തസ്തഗീസൂ ബിഹിം ഫിന്നവായിബി, പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അത് കേൾക്കില്ല, അറിയില്ല, ഉത്തരം ചെയ്യില്ല. ആരൊക്കെ? വയജൂസു അൻ യർജിഅ ഹാദാ മിനൽ മഅബൂദീന മിൻ ആയാഖിൽ, ഇത് കല്ല്, മരം, ബിംബം, വിഗ്രഹം തുടങ്ങിയവക്ക് മാത്രം ബാധകമല്ല, അത് ആഖിലിനും ബാധകമാണ്. കൽ മലായിക്കത്തി, മലക്കുകളാകട്ടെ, വൽ ജിന്നി, ജിന്നുകളാകട്ടെ, വൽ അംബിയായി, നബിമാരാകട്ടെ, വശയാത്തീനി, പിശാചുക്കളാകട്ടെ.
ഒന്നാമത്തെ പറഞ്ഞതിനോ ഇൻതദുഊം എന്നതിൽ ഇമാം ഖുർത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഉൾപ്പെടുത്തിയത് ഔസാനാണ്, അസ്നാമാണ്, വിഗ്രഹങ്ങളെയാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ വലൌ സമിഊ മസ്തജാബൂ ലക്കും എന്നതിന്റെ വിശദീകരണത്തിലാണ് ജിന്നുകളെയും മലക്കുകളെയും ഉൾപ്പെടുത്തിയത്. സംഗതി വളരെ ക്ലിയറാണ്. ഇൻതദുഊം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്നാൽ വേറെ എന്തോ ഒരു കാര്യമല്ല. ദുആഇ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്ത്? ഐ ഇൻതദുഊഹും ഇൻ തസ്തഗീസൂ ബിഹിം ഫിന്നവായിബി, പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അത് കേൾക്കില്ല, അറിയില്ല, ഉത്തരം ചെയ്യില്ല. പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ അത് കേൾക്കില്ല, അറിയില്ല, ഉത്തരം ചെയ്യില്ല. ആരൊക്കെ? വയജൂസു അയ്യർജി അഹാദാ മിനൽ മഅബൂദീന മിമ്മായാക്കിൽ, ഇത് കല്ല്, മരം, ബിംബം, വിഗ്രഹം തുടങ്ങിയവക്ക് മാത്രം ബാധകമല്ല, അത് ആക്കിലിനും ബാധകമാണ്. കൽമലായിക്ക മലക്കുകളാകട്ടെ, വൽ ജിന്നി ജിന്നുകളാകട്ടെ, വൽ അംബിയായി നബിമാരാകട്ടെ, വശയാത്തീനി പിശാചിക്കളാകട്ടെ, ഇത് കല്ല്, മരം, ബിംബം, വിഗ്രഹം തുടങ്ങിയവക്ക് മാത്രം ബാധകമല്ല, അത് ആക്കിലിനും ബാധകമാണ്. കൽമലായിക്കത്തി മലക്കുകളാകട്ടെ, വൽ ജിന്നി ജിന്നുകളാകട്ടെ, വൽ അംബിയായി നബിമാരാകട്ടെ, വശയാത്തീനി പിശാചിക്കളാകട്ടെ. സംഗതി വളരെ ക്ലിയറാണ്. എന്താ ക്ലിയർ എന്നറിയോ? അപ്പൊ എന്താ പറഞ്ഞത്? ഇൻ തദുഊഹും എന്ന് പറഞ്ഞത് അസ്നാമ് ബിംബങ്ങള്. വലൌ സമിഊ, നിങ്ങൾ അയാളെ പോയത്ത് നോക്കാടി, നിങ്ങള് ആയത്ത് മര്യാദക്ക് അർത്ഥം വെച്ചാൽ തന്നെ അയാൾ പറയോ. ആയത്തിൽ എന്താണത്? ഇൻ തദുഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ലാ യസ്മഊ ദുആക്കും, അവർ നിങ്ങളെ ദുആ കേൾക്കില്ല. വലൌ സമിഊ, അവർ കേട്ടാൽ തന്നെ. ഈ അവരേതാ? ഈ അവരേതാ? ഇയാള് പറ ലാ യസ്മഊ ദുആക്കുന്നത് അസ്നാമ് ബിംബങ്ങള്. ഒരു കേൾക്കൂല, അതവിടെ കഴിഞ്ഞു. പിന്നെ വലവു സമയം അവർ കേട്ടാൽ തന്നെ. ഇതേതാവര്? സുല്ലമ്യ. ഇത് എവിടുന്നേ കിട്ടി? ഏത് അറബിയാക്കി? അറബി പഠിച്ചിട്ടില്ല. സുല്ലമ്യ എങ്ങനെയായി നമുക്കറിയില്ല. എന്താ ഇയാള് കച്ചവടം ചെയ്ത് അവിടുന്ന് ആട്ടില്ല? ഇസ്രായി സെന്ററിൽ പോയിട്ട് യാത്രയപ്പോ തല്ലിട്ടില്ല? ഇതൊക്കെ വെറുതെ അല്ല, നമുക്ക് ഇപ്പൊ മനസ്സിലായി. ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്ത റിക്കാർഡ് ഒരുപാട് മൂപ്പർക്കുണ്ട്. നിങ്ങൾ ആലോചിച്ചോ, എന്തൊക്കെയാണെങ്കിലും ഒരു 10-15 കൊല്ലം ജോലി ചെയ്ത് അവസാനം യാത്ര പറഞ്ഞ് നാട്ടിക്ക് പോകുമ്പോൾ, പ്രവാസം നിർത്തി പോകുമ്പോഴെങ്കിലും ഒന്നില്ലെങ്കിലും മനുഷ്യന്മാരെ കുറിച്ച് മതി പറഞ്ഞിട്ടല്ലേ പറഞ്ഞേക്കുക. ഇതായാലും തല്ലിട്ടിട്ടാ പറഞ്ഞത്. റിയാദിന് ഇസ്ലാഹി സെന്റർ ഇയാൾക്ക് യാത്രയപ്പ്, ആ യാത്രയപ്പ് പള്ളടിച്ച് അടിഞ്ഞു പോയി കാട്ടിൽ കയറി. ഇപ്പൊ ആ ദേശം തീർക്കുക, ഇവിടെ നിട്ട്, ഇവിടെ തീർക്കുക. വേറെ ആർക്കും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു റിക്കാർഡ്. എന്നിട്ട് ഇയാള് പറയുന്നത് ഈ തലറുഹും അവരോട് ദുആ ചെയ്താൽ അവർ കേൾക്കില്ല, ആ ബിംബങ്ങള്. ഓരോ സമയവും ഓരോ കേട്ടാത്ത ഉത്തരം ചെയ്യൂല, ആ ബിംബങ്ങളല്ല, അത് മഹാന്മാര്. അറബി ഗ്രാമറിന്റെ ഒരു ബാലപാഠം അറിയെങ്കിൽ ഇയാളിത് പറയോ? ഇത് എന്നിട്ട് പറഞ്ഞതോ ഇങ്ങനത്തെ ചില മനുഷ്യന്മാര് ഭാവിയിൽ വരുന്ന അള്ളാഹ്ക്ക് അറിയാ, അതുകൊണ്ടാ ഓരോ സമയവും കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞത്. അപ്പൊ കേൾക്കുന്ന പറയാനാണ്, ഇത് ഖുറാഫി മുസ്ലിയാക്കന്മാരെ കൊല്ലങ്ങളായി പറയുന്നു. മുജാഹിദീങ്ങോട് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാര് വരുന്ന അള്ളാഹ്ക്കറിയാ, അതുകൊണ്ടാണ് വലവ് സമയവും കേട്ടാൽ തന്നെ. അപ്പൊ കേൾക്കുന്നു കിട്ടിയ മൗലവി സഖാഫിയോട് ചോദിച്ചിരുന്നു ആ ചോദ്യ. ഇപ്പൊ ഈ മടവൂരി ചാലൻ മുജാഹിദീങ്ങൾ സ്റ്റേജിൽ വെക്കാൻ ചോദിക്കണത്. എന്നിട്ട് അയാളെ അപ്പൊ വലിയ ആദർശ വിശദീകരണം ആരാ? മൂപ്പര് വന്നാലേ ശരിയാവുള്ളൂ, മൂപ്പര് വന്നാലേ ഇപ്പൊ ആദർശമാവുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്, അത് ഓരിയക്കട ചെറുപ്പുളശ്ശേരി ഓരിയച്ച ആ ആദർശമാണ്. അത് പറയാൻ മൂപ്പരനെ വരണം. മടപൂരിസം പറയും ഈ വിവാഹത്തിൽ ഏറ്റവും ലാഭം കിട്ടാതെ, കാരണം ആശയത്തിൽ ഒരു മാറ്റം വരുത്താതെ മൂപ്പർക്ക് ഇപ്പുറത്തേക്കാൻ കഴിഞ്ഞു. അപ്പുറത്തേക്കാൾ നേരെ ഇപ്പുറത്തേക്ക് ആടി ഒരു മാറ്റം വരുത്തേണ്ടിയെന്നില്ല. എന്നിട്ട് ഇപ്പുറത്തുള്ള പറയിപ്പിച്ചു അത്തൂപുയിലല്ലാന്ന്. അത് ചില്ലറ കാര്യമില്ലല്ലോ.